നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബെൻഫിക്കയിലേക്ക് അർജന്റീൻ സൂപ്പർ താരം ആൻഹെൽ ഡി മരിയ മടങ്ങി എത്തിയതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? പല അഭിപ്രായങ്ങളും ആരാധകർക്ക് പറയാനുണ്ടാവും. ഇത് ക്രിസ്റ്റ്യാനോ റൊണാൾഡോയോട് ചോദിച്ചാൽ എന്തായിരിക്കും ഉത്തരം? ഇന്നലെ അദ്ദേഹത്തോട് ഇക്കാര്യം ചോദിച്ചു. നമുക്കറിയാം ആൻഹെൽ ഡി മരിയ ബെൻഫിക്കയിലേക്ക് 13 വർഷത്തിന് ശേഷം തിരികെ എത്തിയതാണ്. അദ്ദേഹം അവിടെ നിന്ന് റയലിൽ പോയിരുന്നു, യുണൈറ്റഡിൽ പോയി. യുണൈറ്റഡിൽ ഒരു വർഷമേ നിന്നുള്ളൂ. അത് കഴിഞ്ഞ് പി എസ് സിയിൽ കുറേ കാലം കളിച്ചു, യുവന്റസിൽ ഒരു വർഷം കളിച്ചു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇതാ പല ക്ലബ്ബുകളിൽ നിന്ന് ഓഫർ ഉണ്ടായിട്ടും എം എൽ എസിൽ നിന്ന് ഇന്റർ മയാമി അദ്ദേഹത്തെ സൈൻ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു എന്ന് ഇന്റർ മയാമിയുടെ ഓണറായിട്ടുള്ള ഹോർഗെ മാസ തന്നെ പറയുന്നു. ബെക്കാമിൻ്റെ ഒപ്പം കോർണറാണ്, അങ്ങനെ അദ്ദേഹം തന്നെ പറയുന്നു. എന്നിട്ട് വേണ്ടെന്ന് വെച്ചാൽ എന്നിട്ട് ബെൻഫിക്കയിലേക്ക് തിരിച്ചെത്തി, വീട്ടിലേക്ക് തിരിച്ചെത്തണമെന്ന് എൻ്റെ മനസ്സ് പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് എന്ന് ഡിമരിയ പറയുന്നുണ്ട്. ക്രിസ്റ്റ്യാനോയുടെ ഒരു ചോദ്യം, ഡിമരിയ പോർച്ചുഗീസ് ഫുട്ബോളിലേക്ക് വന്നല്ലോ, ബെൻഫിക്കയിലേക്ക് മടങ്ങിയെത്തിയല്ലോ, നിങ്ങൾ എന്ത് പറയുന്നു? ക്രിസ്റ്റ്യാനോ പറയുന്നു, ഒന്നും പറയാനില്ല, ഞാൻ ഇതിനെപ്പറ്റി പറയില്ല. നിങ്ങൾ സ്പോർട്ടിങ്ങിനെ പറ്റി ചോദിക്കുക, ഞാൻ പറയാം. അല്ലാതെ ബെൻഫിക്കയെ പറ്റി ചോദിച്ചാൽ പറയാനില്ല എന്നാണ് ക്രിസ്റ്റ്യാനോയുടെ മറുപടി. ഇന്നലെ അൽ നസറിൻ്റെ കളിയുണ്ടായിരുന്നു. പോർച്ചുഗലിൽ വെച്ചാണ് അവരുടെ പ്രീ സീസൺ നടക്കുന്നത്. പോർച്ചുഗീസ് ക്ലബ്ബായ ഫാനസിനെതിരെ ഇന്നലെ 5-1 അൽ നസർ വിജയിച്ചു. കളിക്ക് വേണ്ടി ക്രിസ്റ്റ്യാനോ സ്റ്റേഡിയത്തിലുണ്ടായിരുന്നു, അദ്ദേഹം കളിച്ചില്ല. ഏതായാലും ടീമിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അദ്ദേഹവും പ്രസവിച്ചും ഒക്കെ സ്റ്റാൻഡിലുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തോട് മാധ്യമപ്രവർത്തകർ ചോദിക്കുകയാണ്, അതിലുള്ള അദ്ദേഹത്തിൻ്റെ മറുപടി ഇങ്ങനെയാണ്, ഡി മരിയ ടു ബെൻഫിക്ക. ഞാൻ ഇതിനെക്കുറിച്ച് ഒരു കമൻറ്റും നടത്താൻ പോകുന്നില്ല. നിങ്ങളെന്നോട് സ്പോർട്ടിങ്ങിനെ കുറിച്ച് ചോദിക്കൂ, ഞാൻ അതിനുത്തരം പറയാം. ബട്ട് ഇതുമായി ബന്ധപ്പെട്ട് ഞാനൊന്നും പറയില്ല. ബെൻഫിക്കയിലേക്കുള്ള ട്രാൻസ്ഫർ ആയതുകൊണ്ടാണ് അദ്ദേഹം അത്തരത്തിൽ പറയുന്നത്. സ്പോർട്ടിങ്ങിലൂടെ വളർന്നു വന്നയാളാണ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ എന്ന കാര്യം കൂടി ഓർക്കുക. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വരാം.